നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് വാർ ആൻഡ് ഡൈനാമിക് കീവേഡ്സ് ആണ്. സോ നമുക്ക് ഡൈനാമിക് അതുപോലെ വാർ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ച് നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും. സോ നമുക്കിതിൻ്റെ ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യാതെ നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായി നമ്മളുടെ വാർ AI=10 എന്ന് കൊടുത്തു. സോ നമ്മളിവിടെ ഇൻറ്റിജർ ആണോ ഡബിൾ ആണോ എന്ന് നമ്മൾ കൊടുത്തിട്ടില്ല. സോ ഈ രീതിയിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതുപോലെ വാർ നെയിം പീറ്റർ എന്ന് കൊടുത്തു. സോ നമുക്കിവിടെ സ്ട്രിങ് ആണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അതുപോലെ നമുക്ക് ഡൈനാമിക് ഉപയോഗിച്ചും ഇതുപോലെ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ വാറും ഡൈനാമിക്കും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. സോ വാറും ഉപയോഗിച്ച് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ വാല്യൂ മാത്രമേ ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഡാറ്റ ടൈപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ഡൈനാമിക് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ വാല്യൂവും അതുപോലെ ഡാറ്റ ടൈപ്പും ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സോ ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. സോ നമ്മൾ VS കോഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാർ ആൻഡ് ഡൈനാമിക് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ സാധാരണ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ബൂളിയൻ ആണെങ്കിൽ നമ്മൾ ബൂൾ, ഈസ് ആൻഡ് ഫാൾസ്, അതുപോലെ ഇൻറ്റിജർ നമ്പർ, ഡബിൾ നം ടു, സ്ട്രിങ് കോഴ്സ്, അതുപോലെ നമ്മൾ ലിസ്റ്റ് ഇതുപോലെ ചെയ്തു, അതുപോലെ നമുക്ക് മാപ്പ് ഇതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ നോർമൽ രീതിയിൽ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. നമ്മളതിൽ ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യുന്നതായിരിക്കും. എന്നാൽ നമുക്ക് വാർ ഡൈനാമിക് ഉപയോഗിച്ച് ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. വാർ ഉപയോഗിച്ച് ഡൈനാമിക് ഉപയോഗിച്ച് നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അതിന് പ്രത്യേകം നമ്മളിതുപോലെ ഡാറ്റ ടൈപ്പ് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രോഗ്രാം അത് ഏതൊരു ഡാറ്റ ടൈപ്പാണെന്ന് കണ്ടെത്തുന്നതായിരിക്കും. സോ ഉദാഹരണമായി നമ്മളിവിടെ ബൂളിന് പകരമായി നമ്മളിവിടെ വാർ എന്ന് കൊടുക്കുന്നു. ഓക്കെ, അതുപോലെ ഇൻറ്റിജർ വാർ, അങ്ങനെ ബാക്കിയെല്ലാം നമുക്ക് ഈ വാർ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ വാർ, ഇവിടെ നമ്മൾ വാർ, സോറി വാർ, അതുപോലെ നമുക്ക് സ്ട്രിങ് നമുക്ക് വാർ കൊടുക്കാം, വാർ കോഴ്സ്, അതുപോലെ ലിസ്റ്റിനും നമുക്കിതുപോലെ വാർ കീവേഡ് കൊടുക്കാം, അതുപോലെ നമുക്ക് മാപ്പിനും ഇതുപോലെ വാർ കീവേഡ് കൊടുക്കാം. നമ്മൾ മറ്റു തരത്തിൽ എങ്ങനെയാണോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അതേ ഒരു റിസൾട്ട് തന്നെയാണ് ഇങ്ങനെ ഡിഫൈൻ ചെയ്താലും നമുക്ക് ലഭിക്കുക. സോ ഇതുപോലെ തന്നെയാണ് നമുക്ക് ഡൈനാമിക് എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ വാർ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. സോ നമ്മളിവിടെ കൺട്രോൾ ആൾട്ട് പ്രസ് ചെയ്ത ശേഷം താഴോട്ട് ഇതുപോലെ നമ്മൾ ആരോ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ഈ ലൈനെല്ലാം എഡിറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമ്മളിവിടെ വാറിന് പകരമായി നമ്മളിവിടെ ഡൈനാമിക് എന്ന് കൊടുക്കുന്നു, ഡൈനാമിക് എന്ന് പറയുന്ന കീവേഡ് കൊടുക്കുന്നു. സോ ഈ ഒരു രീതിയിൽ നമുക്ക് വാർ ഉപയോഗിച്ചും ഡൈനാമിക് ഉപയോഗിച്ചും നമുക്കിതുപോലെ നമ്മുടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ഏതൊരു ഡാറ്റ ടൈപ്പാണെന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെ പ്രോഗ്രാമിന് മനസ്സിലാവുന്നതായിരിക്കും നമ്മൾ ഏതൊരു ഡാറ്റ ടൈപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. സോ ഇതാണ് വാർ ആൻഡ് ഡൈനാമിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ വാർ ആൻഡ് ഡൈനാമിക് നമ്മൾ നേരത്തെ ഡിഫറൻറ്റ് പഠിച്ചിരുന്നു. സോ വാർ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാല്യൂ മാത്രമേ ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഡൈനാമിക് ആണെങ്കിൽ നമുക്ക് വാല്യൂം ചേഞ്ച് ചെയ്യാം, അതുപോലെ അതിൻ്റെ ഡാറ്റ ടൈപ്പും ചേഞ്ച് ചെയ്യാം. സോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നോക്കാം. സോ നമ്മളിവിടെ വാർ കോഴ്സ് ഈക്വൽ ടു ഫ്ലട്ടർ എന്ന് കൊടുക്കുന്നു, ഫ്ലട്ടർ. സോ നമ്മളത് പ്രിൻ്റ് ചെയ്യുന്നു. പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫ്ലട്ടർ എന്ന് ലഭിക്കുന്നു, കോഴ്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് അഥവാ വേരിയബിൾ. സോ നമ്മൾ സേവ് ചെയ്യുന്നു, നമുക്ക് റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫ്ലട്ടർ എന്ന് സാധാരണ ലഭിക്കുന്ന രീതിയിൽ ലഭിക്കുന്നു. നമ്മളിവിടെ സ്ട്രിങ് ആണ് നമ്മൾ കൊടുത്തിട്ടില്ല, പക്ഷേ നമ്മുടെ സിസ്റ്റത്തിന് അത് നമ്മുടെ പ്രോഗ്രാമിന് അത് മനസ്സിലാവുന്നതായിരിക്കും ഇത് സ്ട്രിങ് ആണെന്ന്, കാരണം നമ്മൾ ഉപയോഗിച്ചത് വാർ എന്ന് പറയുന്ന കീവേഡാണ്. അതുപോലെ നമുക്കിവിടെ ഡൈനാമിക്കും ഉപയോഗിക്കാം. സോ ഡൈനാമിക് കോഴ്സ്, സോ സെയിം നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം റിസൾട്ട് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. സോ ഇനി ഡൈനാമിക്കും വാറും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. സോ ഡൈനാമിക് നമ്മളിപ്പോൾ കോഴ്സ് ഫ്ലട്ടർ എന്ന് ഉപയോഗിച്ചു. ഓക്കെ, സോ അതുപോലെ നമ്മളിവിടെ വാർ ഉപയോഗിച്ച് നമ്മൾ നെയിം നമ്മൾ തൽക്കാലം ജോൺ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ജോൺ എന്ന് കൊടുക്കുന്നു, സേവ് ചെയ്യാം. സോ നമ്മളിപ്പോൾ ഇനിയിവിടെ നെയിം പ്രിൻ്റ് ചെയ്യാം. നെയിം പ്രിൻ്റ് ചെയ്താൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ജോൺ എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ജോൺ എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി ഞാനിവിടെ താഴെ വന്നതിന് ശേഷം ഞാനിവിടെ നെയിം ഈക്വൽ ടു പീറ്റർ എന്ന് കൊടുക്കാം, പീറ്റർ. ഓക്കെ, അതിനുശേഷം വീണ്ടും നമുക്കിത് പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടുന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം, സേവ് ചെയ്യാം, നമുക്ക് റൺ ചെയ്യാം. സോ ആദ്യം നമ്മൾ നെയിം പ്രിൻ്റ് ചെയ്തപ്പോൾ നമുക്ക് ജോൺ എന്ന് ലഭിച്ചു, അതിനുശേഷം നമ്മൾ പ്രിൻ്റ് ചെയ്തപ്പോൾ പീറ്റർ എന്ന് ലഭിച്ചു. സോ ഇതുപോലെ നമുക്ക് വാർ ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് നമ്മുടെ വാല്യൂ ഇതുപോലെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സാധാരണമായി ഞാൻ നെയിമിന് പകരമായി പീറ്ററിന് പകരമായി ഞാനിവിടെ 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ ഒരു എറർ മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ ഇൻറ്റിജർ നമ്മൾ സ്ട്രിങ്ങിലോട്ട് അസൈൻ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. സോ ഇങ്ങനെ വാർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഡാറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല, നമുക്ക് എത്ര തവണ വേണമെങ്കിലും അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാം. സോ നമ്മൾ ഇനി ഡൈനാമിക് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളിവിടെ ഡൈനാമിക് കോഴ്സ് എന്ന് കൊടുത്തു. സോ നമ്മൾ പ്രിൻ്റ് കോഴ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ലഭിച്ച അതേ റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. സോ റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫ്ലട്ടർ എന്ന് ലഭിക്കുന്നു. ഓക്കെ, സോ ഇനി ഞാൻ താഴെ വന്നതിന് ശേഷം കോഴ്സ്, കോഴ്സ് എന്ന് വേരിയബിളിലോട്ട് ഞാനിവിടെ 1000 എന്ന് കൊടുത്തു. 1000 എന്ന് കൊടുത്താൽ എനിക്ക് യാതൊരു എറർ ലഭിക്കുന്നതായിരിക്കില്ല. ഇനി ഞാനിവിടെ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിവിടെ കോഴ്സ് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നമ്പറായ
തൗസൻഡ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. സോ നമുക്ക് റൺ ചെയ്യാം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഫ്ലട്ടർ ലഭിച്ചു, കോഴ്സ് എന്ന് പറയുന്ന വേരിയബിൾ ഫ്ലട്ടർ ലഭിച്ചു, പിന്നെ നമുക്ക് തൗസൻഡ് ലഭിച്ചു. സോ നമ്മൾ ഫ്ലട്ടറിന് മുകളിൽ നമ്മൾ മൗസ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം സ്ട്രിംഗ് ആണ്, അതുപോലെ തൗസൻഡിന് മുകളിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഇൻറ്റിജറാണ്. സോ നമ്മൾ ഈ വേരിയബിളിലോട്ട് ആദ്യം നമ്മൾ സ്ട്രിംഗ് അസൈൻ ചെയ്തു, പിന്നെ നമ്മൾ അതിലോട്ട് ഇൻറ്റിജർ അസൈൻ ചെയ്തു. ഇനി വേണമെങ്കിൽ നമുക്ക് അതിലോട്ട് ബൂളിയൻ കൂടി അസൈൻ ചെയ്യാം. സോ കോഴ്സ് ഈസ് ഈക്വൽ ടു ട്രൂ എന്ന് കൊടുത്തു. ഓക്കെ, സോ ഇനി പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റ് നമ്മളിവിടെ കോഴ്സ് എന്ന് കൊടുക്കുന്നു, സേവ് ചെയ്യാം. നമ്മൾ റൺ ചെയ്ത് നോക്കാം. ക്ലിയർ ചെയ്തതിന് ശേഷം റൺ ചെയ്യാം. സോ ആദ്യം അതിൻ്റെ വാല്യൂ ഫ്ലട്ടർ സ്ട്രിംഗ് ആയിരുന്നു, പിന്നെ ഇൻറ്റിജർ തൗസൻഡ് ആയി, പിന്നെ ബൂലിയൻ ട്രൂ ആയി. സോ ഇത്തരത്തിൽ നമുക്ക് ഡൈനാമിക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാം, അതോടൊപ്പം തന്നെ അതിൻ്റെ ഡാറ്റ ടൈപ്പും ചേഞ്ച് ചെയ്യാം. സോ നമ്മൾ വാർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കതിൻ്റെ വാല്യൂ മാത്രമേ ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് വാറും ഡൈനാമിക്കും തമ്മിലുള്ള വ്യത്യാസം. സോ വാർ ഡൈനാമിക് ഉപയോഗിച്ച് നമുക്ക് ഒരു ഏത് ഡാറ്റ ടൈപ്പാണെന്ന് സ്പെസിഫൈ ചെയ്യാതെ തന്നെ നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ, വളരെ ഈസിയായി ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും.